ഹലോ ഫ്രണ്ട്സ്, ചാനലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ മാജിക്കിനെ കുറിച്ച് കൂടുതൽ അറിയുകയാണ്, മാജിക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ്. മാജിക് എന്നത് സയൻസിനെ വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കലാരൂപമാണ്. സയൻസിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ മനസ്സിനെ കബളിപ്പിക്കുക, മനുഷ്യൻ്റെ കണ്ണിനെ മനുഷ്യൻ്റെ ബ്രെയിനിനെ കബളിപ്പിക്കുക എന്നതാണ് മാജിക്ക് ചെയ്യുക. പക്ഷെ ചിലരുണ്ട് ഈ മാജിക്കിൻ്റെ ഇതേ ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരാളുകളെ പറ്റിക്കുകയും വിശ്വാസം വളർത്തിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ആൾദൈവങ്ങളെ കുറിച്ചാണ്. ഇന്ത്യയിൽ എവിടെ നോക്കിയാലും നമുക്ക് ഇത്തരക്കാരെ കിട്ടും. അപ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് എന്തൊക്കെയോ അമാനുഷ്യ ശക്തികളുണ്ട്, ഇവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ദൈവം ഇവർക്ക് എന്തൊക്കെ അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ്. പക്ഷേങ്കിൽ നമ്മൾ നോക്കിയാൽ ഇതെല്ലാം ചെയ്യുന്നത് സയൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്, സയൻസിൻ്റെ ചില പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് മാജിക്കാണ് ഇവരൊക്കെ ചെയ്യുന്നത്, മാജിക്കിൻ്റെ ട്രിക്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില വീഡിയോസ് ജസ്റ്റ് നോക്കാം, നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയായിരിക്കും. ജസ്റ്റ് ഒന്നുകൂടെ കണ്ടു നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ നോക്കാം. ഇതൊരു പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ അപ്പം കിട്ടുമല്ലോ. ആ ഉള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, സൂപ്പർ. When Julia Kim received Holy Communion on her tongue, it became flesh and blood. കൊള്ളാം. അവിടെ ഒരു പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ കൊടുക്കുന്ന അപ്പം ഉണ്ടല്ലോ, അപ്പോൾ ഒരു സ്ത്രീ കഴിച്ചപ്പോൾ എന്തു പറ്റി? അത് മാംസവും രക്തവുമായി മാറി. കൊള്ളാം, പരിപാടി ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ പരിപാടി പുറത്ത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കേട്ടോ, സംഭവം നടന്നത് 98-ലാണ്. It became flesh and blood on her tongue. ഈ അപ്പം രക്തവും മാസവും മാത്രമായിട്ട് മാറുമല്ല ചെയ്തത്, അവരുടെ തലയിലൊരു കുരിശൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ സംഭവം. ദൈവത്തിന് അനുഗ്രഹം കിട്ടി അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നത് സിമ്പിൾ സിമ്പിൾ ട്രിക്സ്. ഓ ഓ, ഞാൻ ഇനി അർജുനെ കോപ്പി അടിക്കാമെന്നൊക്കെ പറയും. ഓക്കെ, സോറി. അപ്പോൾ നമുക്ക് അടുത്തിലേക്ക് പോവാം. ഇതൊരു അമ്പലത്തിൽ നടക്കുന്ന കേട്ടോ, അതാരോ ഒരു പൂജാരി എന്തോ ആണ്. ഓക്കെ, അവിടെ താഴെ തിളച്ച എണ്ണയാണ് ഇരിക്കണേ. ഓ, ആ തിളച്ച എണ്ണയിൽ കൈ മുക്കാണ്. ഇത് ഒരാൾ മാത്രമല്ല, എല്ലാവരും വനിതര് വരുന്നവര് ആ എണ്ണയിൽ കൈമുക്കി വാരി എറിയുന്നുണ്ട്. അപ്പൊ ഈ തിളച്ച എണ്ണയിൽ എങ്ങനെയാണ് കൈമുക്കുന്നത് എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരു ലിങ്ക് ഇടുന്നുണ്ട്, അതിനകത്ത് കയറി നോക്കുക. അപ്പോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നെക്സ്റ്റ്. ഓക്കെ, ഹിയർ കംസ് സത്യസായി ബാബ. ഓം സത്യസായി, ഓം സത്യസായി, ശ്രീ സത്യസായി. ഓക്കെ, പുള്ളി കയ്യിൽ നിന്ന് ഭസ്മം എടുക്കാണ്, വായു നിന്ന് ഭസ്മം എടുക്കാണ്. മിറാക്കിൾ മാൻ. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും. സംഭവം വേറൊന്നുമില്ല, ഭസ്മം ചെറിയ ഉരുളയായിട്ട് ഉരുട്ടിയെടുത്തിട്ട് വിരലിനിട വയ്ക്കുകയാണ്, ഒളിപ്പിച്ച് വെച്ചിട്ട് എടുക്കുകയാണ്. പക്ഷെ എന്നാലും ഇത്ര ആൾക്കാരെ നടുക്കൊക്കെ ഇന്ന് ചെയ്യാന്ന് പറയുമ്പോൾ നല്ലൊരു മജീഷ്യൻ കൊണ്ട് പറ്റുള്ളൂ. ഹീ ഈസ് എ ഗുഡ് മജീഷ്യൻ.
ഗുഡ് പെർഫോമർ. ജയ പ്രശാന്തി നിലയം സായിരാം ഓം സ. ഓ ഓക്കെ ഓക്കെ. ആ കൊടത്തിൽ നിന്ന് ഭസ്മം വരികയാണ്. അത് ഇദ്ദേഹം കൈയിടുമ്പോൾ മാത്രം, അതായത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഭസ്മം വരുന്നത്, പക്ഷെ കുടത്തിൻ്റെ അകത്ത് കൈ ഇടണം. ഓം സത്യസായി, ഓം സത്യസായി, ശ്രീ സത്യസായി. സംഭവം നൈസായിട്ടുണ്ട്. വാട്ടർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു, മജീഷ്യൻസ് ഇന്ത്യൻ മജീഷ്യൻസ് അവതരിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതുപോലൊരു ഒരിക്കലും വെള്ളം നിൽക്കാത്തൊരു കുടം, അതിനകത്ത് വെള്ളം ഒഴിച്ചു കളഞ്ഞാലും വീണ്ടും അതിനകത്ത് വെള്ളം വരും, അത്തരത്തിലുള്ള ട്രിക്ക് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ റൈറ്റാണ് സാധനം. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത്, ഈ കാണിക്കുന്ന അത്ഭുതങ്ങളൊക്കെ പുള്ളിയുടെ ദൈവികത്വത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതാ പുള്ളി ദൈവമാണ്, ഒരു കൊച്ചു ദൈവമാണ് പുള്ളി എന്നൊക്കെയാണ് പുള്ളി തന്നെ പറയണത്. ഓക്കെ, ഇനി അതിലും മറ്റൊരു സാധനമുണ്ട്. ജയ സത്യ സായി, ഓം സത്യ സായി, ഓം സത്യ സായി. അപ്പൊ ഇതിന് സ്ലൈറ്റ് ഓഫ് ഹാൻഡ് എന്നല്ല പറയാ, ഇതിന് സ്ലൈറ്റ് ഓഫ് മൗത്ത് എന്ന് പറയാ. ഓക്കെ, തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമാണ് ഇങ്ങനെ ദിവ്യത്വമായിട്ട് പുറത്തേക്ക് വരുന്ന, അത്ഭുതങ്ങൾ കാണിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നത്. നോട്ട് ദ പോയിന്റ്. ഇനി മതസൗഹാർദ്ദത്തിനുള്ള സമയമാണ്. അത് ഇതിൽ കാണിക്കുന്നത് ഭാഷ അറബിക്കാണ്, എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിരുന്നില്ല. എന്നാലും എനിക്ക് മനസ്സിലായൊരു കാര്യം, ആ ഷർട്ട് ഇട്ടിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് ശബ്ദമില്ല, സംസാരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ വെള്ളം വെള്ളം ഇട്ട് നിൽക്കുന്ന അദ്ദേഹം എന്തൊക്കെയോ പ്രാർത്ഥന കടത്തിയിട്ട് ശബ്ദം കൊടുക്കുകയാണ് കേട്ടോ. പരിപാടി സെറ്റപ്പാണ്. ഇത്തരം ആക്ടുകളൊക്കെ സ്റ്റേജ് ആക്ട് എന്ന് പറയാ. അപ്പൊ ഈ ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ പെയ്ഡ് ആക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പെയ്ഡ് അല്ലാത്ത ആക്ടേഴ്സ് ആയിരിക്കും. എനിവേ, ആക്ടേഴ്സ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാകുക. മാജിക് എന്ന് പറയുന്നത് സയൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഇവർ ഈ ചെയ്യുന്നതൊക്കെ മാജിക് ആണെന്ന് മനസ്സിലാക്കുക. മാജിക്കിൻ്റെ സീക്രട്സ് ഞാൻ എന്തായാലും അങ്ങനെ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാം ഒന്നും. ബൈ. ഓക്കെ, അത് വേണ്ട. ബൈ. ഓം സത്യസായി, ഓം സത്യസായി.